നമസ്കാരം. നാലാമത്തെ കൺമണിക്കായുള്ള കൊതിയോടെയുള്ള കാത്തിരിപ്പ്. ബ്രിട്ടനിലെ മലയാളികൾ ജിമ്മിക്കും റോസിനും തങ്ങളുടെ ജീവിതത്തിലെ സുന്ദരമായ ദിവസങ്ങളാണ് ഇക്കഴിഞ്ഞ ഡിസംബർ ആദ്യയാഴ്ച വരെ കൂടെ ഉണ്ടായിരുന്നത്. മൂന്ന് ആങ്ങളമാരുടെ കുഞ്ഞിപ്പെങ്ങളെ കാത്തിരിക്കുന്ന സന്തോഷമായിരുന്നു വീട്ടിൽ. നേഴ്സായ റോസും ഭർത്താവ് ജിമ്മിയും കോവിഡ് ബാധിതർക്കിടയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ആശങ്ക ഉണ്ടായിരുന്നുവെങ്കിലും തികഞ്ഞ ശ്രദ്ധയോടുകൂടി ജീവിക്കുന്നതിനാൽ സുരക്ഷിതരെന്ന് കരുതി. എന്നാൽ കാര്യങ്ങൾ തകിടം മറിഞ്ഞത് വളരെ വേഗത്തിലായിരുന്നു. ആദ്യം കൗൺസിൽ കാറ്ററിംഗ് മാനേജറായി ജോലി ചെയ്യുന്ന ജിമ്മി കോവിഡ് ബാധിതനായി വീട്ടിലെത്തി. ഒരാഴ്ചത്തെ വിശ്രമത്തിൽ ജിമ്മി ആരോഗ്യം വീണ്ടെടുത്തപ്പോഴേക്കും ഏഴുമാസം ഗർഭിണിയായ റോസിനെ കോവിഡ് പിടികൂടി. പിന്നീടുള്ള ദിവസങ്ങൾ ഓരോന്നും ജിമ്മിക്കും റോസിനും മക്കൾക്കും ജീവിതത്തിൽ അവർ അനുഭവിച്ച ഏറ്റവും ദുർഘടം പിടിച്ച ദിവസങ്ങളായി മാറി. ശ്വസനം തികച്ചും വേദനാപൂർവം, ശ്വാസമെടുക്കാൻ പേടിയാകും. ഇതാണ് ആ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇവർക്ക് പറയാനുള്ളത്. എന്തായാലും ശരീരം മുഴുവൻ വേദന നിറയുന്ന ആ അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകരുത് എന്നാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. റോസ് അതികഠിന വേദനയിൽ പുളയുന്നത് ഓർക്കുമ്പോൾ ഇന്നും ജിമ്മിക്ക് കാലിൽ കൂടി ഒരു തരിപ്പ് പാഞ്ഞു കയറും. ശ്വാസമെടുക്കാനുള്ള വേദന ഓർക്കുമ്പോൾ ശ്വസിക്കാൻ തന്നെ പേടിക്കുന്നതാണ് കോവിഡ് മൂർധന്യാവസ്ഥയിൽ എത്തുന്ന പല രോഗികളുടെയും അനുഭവം. പക്ഷേ ഇത് സാധാരണക്കാർക്ക് ഇനിയും ബോധ്യപ്പെടുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. എന്തായാലും വെന്റിലേറ്ററിന് അരികെ വരെ എത്തി റോസ്. ജീവൻ ബാക്കി ലഭിച്ചു എന്ന് ഓർക്കുമ്പോൾ അത്ഭുതമാണ്. കോവിഡ് പോസിറ്റീവായ ഗർഭിണിയെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും രണ്ട് ജീവനെക്കുറിച്ചും ഡോക്ടർമാർ ആശങ്ക അറിയിച്ചിരുന്നു. തികച്ചും അവശ്യയായ ഘട്ടത്തിലാണ് ഡിസംബർ 6-ന് ആംബുലൻസിൽ റോസിനെ സ്കാൻതോർപ്പ് ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഏഴു മാസം ഗർഭിണിയായതോടുകൂടി ശ്വാസമെടുക്കാൻ സ്വതവേ പ്രയാസപ്പെട്ടിരുന്ന റോസിന് കോവിഡ് കൂടി ആയതോടെ പ്രയാസം ഇരട്ടിച്ചു. അമ്മ ശ്വസനം കുറച്ചതോടുകൂടി വയറ്റിൽ കിടന്ന കുഞ്ഞിനും ശ്വാസം ലഭിക്കുന്നത് കുറഞ്ഞു തുടങ്ങി. അതിൻ്റെ പ്രയാസങ്ങൾ കുഞ്ഞും പ്രകടിപ്പിച്ചു തുടങ്ങി. ഈ ഘട്ടത്തിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും കുഞ്ഞിനെയും അമ്മയെയും രക്ഷിച്ചെടുക്കുക എന്ന വലിയ ദൗത്യത്തിലേക്ക് ഡോക്ടർമാർ പോയി. കോവിഡിന്റെ പ്രയാസം കഠിനമായതോടുകൂടി ഹുഡ് ഉപയോഗിച്ച് കനത്ത സമ്മർദ്ദത്തിൽ ശ്വാസം നൽകി അറ്റകൈക്ക് പ്രൂണിംഗ് എന്നറിയപ്പെടുന്ന രീതിയിൽ കമഴ്ത്തിക്കിടത്തിയും റോസിനെ ജീവിതത്തിലേക്ക് മടക്കിയെത്തിക്കാൻ ആശുപത്രി ജീവനക്കാർ നടത്തിയത് യുദ്ധസമാനമായ പോരാട്ടം തന്നെയാണ്. ആ ശ്രമവും പരാജയപ്പെട്ടാൽ നേരെ വെന്റിലേറ്ററിൽ കയറ്റുക മാത്രമായിരുന്നു ഏക വഴി. എന്നാൽ വെന്റിലേറ്ററിന് തൊട്ടരികെ വരെ എത്തിയ ശേഷം ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് പിച്ചവയ്ക്കും പോലെ തന്നെ റോസും സാവധാനം നടന്നെടുത്തു. എന്തായാലും ആശുപത്രിയിലെത്തി 3 ദിവസം കൊണ്ട് റോസിന്റെ നില ഏറെ വഷളായി. ഇതോടുകൂടി കാത്തിരിക്കുന്നതിൽ കാര്യമില്ല എന്ന തീരുമാനത്തിൽ ഡോക്ടർമാർ എത്തിച്ചേർന്നു. ഇതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ജിമ്മിക്ക് ബോധ്യമായി. അമ്മയും കുഞ്ഞിനെയും രക്ഷിക്കാൻ മറ്റു വഴികളില്ല. ഡോക്ടർമാർ ജിമ്മിയെ ഈ സ്ഥിതി അറിയിക്കുമ്പോൾ വെറും 28 ആഴ്ചത്തെ പ്രായം മാത്രമാണ് കുഞ്ഞിന് ഉണ്ടായിരുന്നത്. എന്തായാലും സർജറിയിലൂടെ ഈ കുഞ്ഞിനെ പുറത്തെടുക്കാൻ തന്നെ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അങ്ങനെ 3 പ്രസവം സാധാരണ നിലയിൽ നടന്നതിനാൽ സർജറിക്കുള്ള മാനസിക പ്രയാസവും റോസിനെ ഭയപ്പെടുത്തിയിരുന്നു. എന്തായാലും അമ്മയുടെ സഹകരണം ഉറപ്പായതോടുകൂടി ഞൊടിയിടയിൽ ഡോക്ടർമാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അങ്ങനെ ആ 3 ആങ്ങളമാർക്ക് ഒരു കുഞ്ഞു കാതറിൻ, അതായത് കുഞ്ഞുപെങ്ങളെ ലഭിച്ചു. എന്തായാലും പല ടീമുകളായി തിരിഞ്ഞ് വൻ ഒരുക്കങ്ങളാണ് റോസിനെയും കുഞ്ഞിനെയും രക്ഷിച്ചെടുക്കാൻ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയത്. അതെല്ലാം വിജയം കണ്ടു എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ആശ്വാസകരവുമാകുന്നത്. എന്തായാലും കുഞ്ഞു കാതറിനെ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഒപ്പം ആ 3 ആൺകുട്ടികൾ അവരും വളരെ സന്തോഷത്തിലാണ്.